Thanks for your presence with us. Come, let's travel together to a new destination today. എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാഞ്ചസ്റ്റർ കത്തീഡ്രലാണ്. 600 വർഷത്തെ പഴക്കമുള്ള ആ കത്തീഡ്രൽ 1440s പണി ആരംഭിച്ച് 1800s അതിൻ്റെ പണി അവസാനിച്ചത്. വർഷങ്ങളുടെ ചരിത്രമുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഇവൻറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിൽ നിങ്ങൾക്കും എനിക്കും തർക്കമില്ല. പക്ഷേ എവിടെയൊക്കെ വെച്ച് മദ്യപിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. നാട്ടിൽ രണ്ടെണ്ണം അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ബാറി പോകണം, അല്ലെങ്കിൽ ബീവറേജിൽ പോകണം. ഇത് രണ്ടും അല്ലെങ്കിലോ വല്ല എക്സ്മിലിട്ടറി കയറാൻ തപ്പി ഇറങ്ങണം. ഇത് മൂന്നും അല്ലെങ്കിലോ നാട്ടിൽ ലോക്കലായിട്ട് വാറ്റുന്ന ചിലരെ തപ്പി പിടിച്ച് രണ്ടെണ്ണം അടിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതൊക്കെ അടിച്ചാലോ വീട്ടിൽ കയറണമെങ്കിൽ എന്തൊക്കെ പൊല്ലാപ്പാണ്? ചേട്ടനാണെങ്കിൽ ചേച്ചീനെ പേടിക്കണം, അപ്പനെ പേടിക്കണം, അമ്മേനെ പേടിക്കണം. നാട്ടിലുള്ള മറ്റ് CCTVകളായിട്ട് ഒരു ജോഴിലുമില്ലാതെ കവലയിൽ കുത്തിയിരിക്കുന്ന അപ്പച്ചന്മാരെയും അയലോക്കത്തെ ചേട്ടത്തിമാരെയും പേടിക്കണം. പക്ഷേ ഇംഗ്ലണ്ടിൽ വന്നാൽ കഥ അതല്ല. നിങ്ങൾ വിശ്വാസിയാണോ? നീ അവിശ്വാസിയായാലും കുഴപ്പമില്ല. പള്ളിയിൽ പോകുന്ന സ്വഭാവം ഉണ്ടോ? സമാധാനമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിനേക്കാളും സന്തോഷം തരുന്ന ഒരു പരിപാടി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയുടെ തന്നെ ബാറിലേക്ക് കയറുക, രണ്ടെണ്ണം അടിക്കുക. 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും പള്ളിയുടെ തനതായ ബാറ് വാതിൽ സവിശേഷമായി തുറന്നു കിടക്കുകയാണ്. ആരാധനയ്ക്ക് ശേഷം നേരെ അങ്ങോട്ട് പോകാം, രണ്ടെണ്ണം അടിക്കാം, സന്തോഷത്തോടെ നേരെ വീട്ടിലേക്കും പോകാം. കാരണം എന്താ, പള്ളിയിൽ നിന്ന് കിട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ, അത് കഴിച്ചിട്ട് വീട്ടിൽ കയറാമല്ലോ. ബാറിൽ നിന്ന് കിട്ടുന്നതിനും ബീവറേജ് കിട്ടുന്നതിനും അല്ലേ കുഴപ്പമുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഥ എന്തായാലും 2021 ജൂലൈ 23 മുതൽ 24 രാത്രി 11 മണി വരെ നമ്മുടെ സ്വന്തം മാഞ്ചസ്റ്റർ കത്തീഡ്രലിൽ ജിൻ ആൻഡ് റം ഫെസ്റ്റിവൽ നടത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആരും മറക്കണ്ട, ജിൻ ആൻഡ് റം ഫെസ്റ്റിവൽ. 200-ലധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ജിന്നുകളും റമ്മുകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ജിൻ ആൻഡ് റം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് ചില ക്രൈറ്റീരിയകളുണ്ട്. അതിൽ നമ്പർ 1, നിങ്ങൾ 18 വയസ്സ് തികഞ്ഞ ആളായിരിക്കണം എന്നുള്ളതാണ്. അതിനാവശ്യമാണെങ്കിൽ നിങ്ങൾ ഒരു ID കാർഡ് കയ്യിൽ കരുതേണ്ടതാണ്. 2, ഇതിൻ്റെ എൻട്രി ഫീ സൗജന്യമല്ല, £16 നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. ഈ ഫെസ്റ്റിവൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ കത്തീഡ്രലിൻ്റെ ധനശേഖരണാർത്ഥമാണ്. അപ്പോൾ ജനറലൈസ് ആയിട്ടുള്ള ആളുകളൊക്കെ കടന്നു വരിക, രണ്ടെണ്ണം അടിക്കുക, കത്തീഡ്രലിന് £16 ഡൊണേറ്റ് ചെയ്യുക. 200-ലധികം വെറൈറ്റി ജിന്നുകളും റമ്മുകളും ഉണ്ടെന്ന് നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, എങ്ങനെ ആരോഗ്യകരമായിട്ട് മദ്യപിക്കണമെന്നും അത് ശരീരത്തിന് യാതൊരു ദോഷം ഉണ്ടാക്കാതെ എങ്ങനെയൊക്കെ കൊണ്ടു നടക്കാമെന്നും ക്ലാസ്സുകൾ മാത്രമല്ല വർക്ക്ഷോപ്പുകളും ഇതിനോടകം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാം, സന്തോഷത്തോടെ രണ്ടെണ്ണം അടിക്കാം, മനസമാധാനത്തോടെ, പൂർവാധികം മനസമാധാനത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. എങ്ങനെയുണ്ട്, നല്ല പരിപാടിയല്ലേ? ആഹാ, എത്ര നല്ല ആചാരം. ശരിക്കും ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. പക്ഷേ കൗതുകം മാത്രമല്ല, അതിൽ വാസ്തവമുണ്ട്. ഇത്തരം കൗതുകകരമായിട്ടുള്ള പല വാർത്തകളും വിശേഷങ്ങളും നമ്മളുടെ ഈ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളൊരു വിശാല മനസ്കരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കത്തീഡ്രലിൻ്റെ ചരിത്രമാണ് മുഖ്യം, മദ്യപാനമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇവനൊരു മദ്യപാനിയായി എന്ന്. ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ, ഞാൻ മദ്യപാനത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞാനൊരു മദ്യപാനിയും അല്ല. മാഞ്ചസ്റ്റർ കത്തീഡ്രലിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ഈ ഫെസ്റ്റിവൽ വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഇവൻറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഒന്ന് കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വിശദാംശങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആയിരത്തി 1421 പണി ആരംഭിച്ച് 1882 വരെ
400-ലധികം വർഷങ്ങളെടുത്ത് പണിതീർത്ത ഒരു കത്തീഡ്രലാണ് ഈ മാഞ്ചസ്റ്റർ കത്തീഡ്രൽ. ഗോഥിക് ശൈലിയിലാണ് ഈ കത്തീഡ്രൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗോഥിക് ശൈലി എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ പോയിൻ്റഡ് ആർച്ചുകളും ധാരാളം സ്റ്റെയിൻഡ് ഗ്ലാസുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മിതിയാണ് ഗോഥിക് ശൈലി എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. 12-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ വളരെ പ്രശസ്തമായിരുന്ന ഒരു ശൈലിയായിരുന്നു ഗോഥിക് നിർമ്മാണ ശൈലി. ഫ്രഞ്ച് ജനത ആർക്കിടെക്ചർ വേൾഡിന് സംഭാവന നൽകിയ ഈ ശൈലിയിൽ നമ്മുടെ ഇന്ത്യയിൽ പോലും വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനൽ, അതുപോലെ തന്നെ മദ്രാസ് ഹൈക്കോർട്ട്, ഗോവയിലെയും മുംബൈയിലുമുള്ള പഴയ കത്തീഡ്രലുകൾ, അതൊക്കെ ഈ ഗോഥിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾക്ക് ഉദാഹരണങ്ങളാണ്. വളരെ വലിയ ഒരു ഡയലോഡ് കൂടിയ ക്ലോക്കും ഈ പള്ളിയുടെ ഗോപുരത്തിൻ്റെ ഒത്ത മധ്യത്തിലായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഗോഥിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ജനലുകളെക്കുറിച്ച് പറഞ്ഞാൽ അതിന് വളരെ പ്രത്യേകതയുണ്ട്. ഇറ്റലിയിൽ നിന്നും മറ്റും ഇമ്പോർട്ട് ചെയ്യപ്പെട്ട സ്റ്റെയിൻഡ് ഗ്ലാസുകൾ കൊണ്ടാണ് ഈ ജനാലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഉള്ളിൽ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന അതിൻ്റെ ഉൾവശത്തു നിന്നും നമ്മൾ നോക്കുമ്പോൾ വളരെ വർണ്ണശബളമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് എനിക്ക് അതിനുള്ളിൽ കയറി അതൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ പള്ളിയുടെ ഉള്ളിൽ നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള വുഡൻ വർക്കുകളുണ്ട്. ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ എന്നോടൊപ്പം ചേർക്കുന്നുണ്ട്. 360° വെർച്വൽ ടൂറിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, അത് ഞാൻ ഈ വീഡിയോയുടെ ചൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. കത്തീഡ്രലിൻ്റെ ഉൾവശം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്കിലൂടെ പോയി വെർച്വൽ ടൂറ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മരത്തിൽ തീർത്തിരിക്കുന്ന ഒരു ചൂണ്ടുപലകയാണ്. വിസിറ്റേഴ്സ് സെൻറ്റർ, കത്തീഡ്രൽ ഓഫീസ്, സൗത്ത് പോർച്ച്, അങ്ങനെ അത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നിട്ടുള്ള ഈ കത്തീഡ്രലിൻ്റെ ചുറ്റും പരിസരവുമുള്ള കാഴ്ച ഭംഗിയുള്ള കത്തീഡ്രലിൻ്റെ മുറ്റത്ത് പച്ചപ്പുല്ലുകൊണ്ട് ലോൺ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ എന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ആളുകൾ വോളണ്ടിയർ വർക്കിനൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഈ പരിസരമൊക്കെ നല്ല ഭംഗിയാക്കി വെട്ടിയൊരുക്കി നിർത്താറുണ്ട്. എത്രയോ തലമുറകൾ കടന്നുപോയിട്ടുണ്ട് ഈ പള്ളിയിലൂടെ. ഒത്തിരിയേറെ ചരിത്രവും കഥകളും പറയാനുണ്ടാവും ഈ പള്ളിയുടെ ചുവരുകൾക്ക്. 1940 മാഞ്ചസ്റ്റർ ബ്ലിറ്റ്സ് എന്നറിയപ്പെടുന്ന വലിയൊരു ബോംബ് സ്ഫോടനമുണ്ടായി. 2-ാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന ആ സ്ഫോടനത്തിൽ ഈ പള്ളിയുടെ പല ഭാഗങ്ങളും നശിച്ചിട്ടുണ്ടായിരുന്നു. 20 വർഷങ്ങളെടുത്തിട്ടാണ് അതിനെ ഒന്ന് പുനർനിർമ്മിച്ചത്. അത് കൂടാതെ 1996 മറ്റൊരു ബോംബ് സ്ഫോടനമുണ്ടായി. അന്നും ഈ പള്ളിയുടെ മറ്റൊരു വശം തകർന്നു പോവുകയുണ്ടായി. അതൊക്കെ പുനർനിർമ്മിച്ച് വളരെ ഭംഗിയായിട്ട് ഇന്നും ഈ കത്തീഡ്രലിനെ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. ഒരു വർഷം കോടികളാണ് ഈ പള്ളിയിൽ നിന്ന് സർക്കാരിലേക്ക് ടാക്സ് ഇനത്തിലും മറ്റു മെയിൻ്റനൻസിനുമായിട്ട് ചിലവഴിക്കുന്നത്. ഇത്തരം ഭീമമായ ചിലവുകൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനായിട്ടുള്ള ധനശേഖരണാർത്ഥം പല പ്രോഗ്രാമുകൾ ഈ പള്ളിയുടെ ഭാഗമായിട്ട് നടത്താറുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജിൻ ആൻഡ് റം ഫെസ്റ്റിവൽ. ഒരു കാലത്ത് വളരെയധികം മാമോദിസകളും വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പള്ളിയിൽ നിന്ന്. അതുമാത്രമല്ല, ഇതിൻ്റെ ചരിത്രം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വളരെ രസകരമായിട്ടും കൗതുകകരമായും തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക. കാരണം വളരെ വലിയ ഒരു മാരേജ് ലിസ്റ്റായിരുന്നു ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്. അത്തരം നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ കിട്ടുന്ന അസുലഭാവസരം, പല ദമ്പതിമാരും മദ്യപിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി പിരിഞ്ഞതിൻ്റെയും അന്നേ ദിവസം തന്നെ വിവാഹത്തിന് കാത്തിരുന്ന് വിവാഹത്തിനെത്തിയ മറ്റ് ദമ്പതികളുമായിട്ടും കലഹിച്ച് പിരിഞ്ഞതിൻ്റെയും ചരിത്രവും ഈ പള്ളിക്ക് നമ്മളോട് പറയാനുണ്ട്. അതുമാത്രമല്ല, 1500 മുതൽ ഈ പള്ളിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള
എല്ലാ വിവാഹങ്ങളുടെയും വിശദാംശങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓൺലൈനായിട്ടും അവൈലബിളാണ്. അതിൻ്റെ ഒരു ലിങ്കും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം. കാരണം ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവാണ്, ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം. മാഞ്ചസ്റ്റർ കത്തീഡ്രലിന് മുന്നിലൂടെ മാഞ്ചസ്റ്റർ ഷിപ്പ് കനാലിങ്ങനെ ഒഴുകിപ്പോകുന്നു. ആ ഷിപ്പ് കനാലിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങേക്കരയിൽ പാലത്തിൻ്റെ ഇടത് സൈഡോട് ചേർന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള രണ്ട് സ്തൂപങ്ങൾ കണ്ടു. റെക്റ്റാങ്കിൾ ഷേപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ആ സ്തൂപങ്ങൾ ഒരു ചതുരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ ചതുരത്തിൻ്റെ ചുറ്റും പടവുകളുമുണ്ട്. ഞാനങ്ങനെ നടപ്പ് തുടർന്നു. പള്ളിയുടെ ഇടതുവശത്തൂടെയുള്ള വഴിയെ മുകളിലേക്ക് നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് കല്ല് പിരിച്ച നടപ്പാതയാണ്. ഇരുവശത്തും അതിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിട്ടുണ്ട്. രണ്ട് തട്ടുകളായിട്ട് പുല്ല് വെട്ടി ഒരുക്കി അതിൻ്റെ ലോണും നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇടതുവശത്തെ ഓരം ചേർന്ന് ഞാൻ മുകളിലേക്ക് നടക്കുമ്പോൾ എനിക്ക് പേരറിയത്തില്ലാത്ത ഒരു ചെടിയിൽ ഇങ്ങനെ നല്ല ചുവന്ന പഴം പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് പറിച്ച് തിന്നണമെന്നൊക്കെ തോന്നിയെങ്കിലും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ അത് വിഷാംശമുള്ളതാണോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്തില്ല. ഒരു വിലക്കപ്പെട്ട കനിയായി ആ പള്ളിയുടെ സമീപത്ത് ആ ചുവന്ന പഴം അങ്ങനെ അവസാനിച്ചു. പള്ളിയുടെ ഓരം ചേർന്ന് ഞാനങ്ങനെ മുന്നിലേക്ക് നടന്നു. കൂടി വിരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കോവിഡ് കാലമായതിനാൽ വിശ്വാസികൾ ആരുമില്ലാതെ പള്ളിയുടെ മുറ്റവും പരിസരവും അങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. നമ്മളങ്ങനെ നടന്ന് നടന്ന് നാഷണൽ ഫുട്ബോൾ മ്യൂസിയത്തിൻ്റെ മുന്നിലുള്ള ചത്രത്തിലേക്കെത്തി. ഇവിടെയും വളരെ മനോഹരമായ ഡിസൈനിൽ പേവിങ് സ്റ്റോൺസ് വിരിച്ച് അതിൻ്റെ മുൻവശം അതിമനോഹരമായിട്ട് തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. 5 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഈ നാഷണൽ ഫുട്ബോൾ മ്യൂസിയം മറൈൻ അക്വ ബ്ലൂ കളറിലുള്ള ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഫുട്ബോൾ മ്യൂസിയം ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല എങ്കിലും അതിൻ്റെ മുന്നിലെ ചിത്രത്തിലൂടെ യുവാക്കളും യുവതികളും വളരെ ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നാഷണൽ ഫുട്ബോൾ മ്യൂസിയത്തിൻ്റെ മുന്നിലുള്ള ചിത്രത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ അതിൻ്റെ വലതുവശം ചേർന്ന് ഡൽഹി ഹൗസ് കഫേ എന്നൊരു റെസ്റ്റോറൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നാഷണൽ ഫുട്ബോൾ മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്ന അതേ കളറുള്ള ഗ്ലാസ് കൊണ്ടാണ് ഈ ഡൽഹി ഹൗസ് കഫേയുടെ എക്സ്റ്റേണൽ വാൾ നിർമ്മിച്ചിട്ടുള്ളത്. ലവ് ഡൽഹി എന്ന് ഒരു സിമ്പിളും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള കർട്ടൻ പോലും ആരെയും ആകർഷിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ പോലും അതിനെ നന്നായിട്ട് തന്നെ പരിപാലിച്ചു പോകുന്നുണ്ടായിരുന്നു.
നടന്ന് നടന്ന് 15 മിനിറ്റ് അങ്ങ് പോയതറിഞ്ഞില്ല. അപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യവും അതിലേറെ കൗതുകങ്ങളും നിറഞ്ഞ മറ്റൊരു ലൊക്കേഷൻ തേടിയുള്ള ടൂർവേയുടെ യാത്ര തുടരുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടെത്തുന്നവരെ സൈനിങ് ഓഫ് യുവർ ടൂർ ബി.